ഇമാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ്, മേലെപ്പട്ടാമ്പി. അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്ന ഓരോളം പാലം വൈലോങ്ങര ബൈപ്പാസിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. സ്ഥലം ഏറ്റെടുക്കലും നഷ്ടപരിഹാരം നിശ്ചയിക്കലുമാണ് പദ്ധതി ഇഴഞ്ഞു നീങ്ങാൻ കാരണം. പ്രശ്നങ്ങൾ പരിഹരിച്ച് എത്രയും പെട്ടെന്ന് പദ്ധതി പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ അങ്ങാടിപ്പുറം ടൗണിലെത്തിയാണ് കോട്ടക്കൽ വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്നത്. ഇത് ഗതാഗത കുരുക്കിനും യാത്രക്കാരുടെ സമയനഷ്ടത്തിനും കാരണമാകുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഒരിടംപാലം വൈലോങ്ങര ബൈപ്പാസ് വിഭാവനം ചെയ്യപ്പെടുന്നത്. മങ്കട എം എൽ എ മഞ്ഞളാംകുഴി അലിയുടെ സ്വപ്ന പദ്ധതി എന്ന നിലയിലാണ് വൈലോങ്ങര ബൈപ്പാസിനായുള്ള ശ്രമം തുടങ്ങിയത്. നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും പദ്ധതി ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. സ്ഥലം ഏറ്റെടുക്കുന്നതിനായി ബന്ധപ്പെട്ട് ഭൂവുടമകളുമായി തർക്കം നിലനിന്നിരുന്നു. നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിന്നിരുന്നത് ചില സ്ഥല ഉടമകൾക്ക് കൂടുതൽ ഭൂമി നഷ്ടപ്പെട്ടെന്നതാണ് പരാതിക്കിടയാക്കിയത്. കിഫ്ബി ലാൻഡ് അക്വിസിയേഷൻ വിഭാഗത്തിൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിനുമായി ബന്ധപ്പെട്ട വിവരശേഖരണവും സർവേ നടപടികളും നടത്തിയിരുന്നു. നടപടികൾ ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് എം എൽ എ ജില്ലാ കളക്ടറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സാമൂഹിക ആഘാതം പഠനവും വിദഗ്ധ സമിതി റിപ്പോർട്ടും ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ച് അംഗീകാരം നേടുകയും ചെയ്തിരുന്നു. എന്നാൽ പദ്ധതി ഇപ്പോഴും എങ്ങുമെത്താത്ത നിലയിലാണ്. പദ്ധതി അനിശ്ചിതത്വത്തിലായതോടെ ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയാണ് ഞങ്ങൾ മഞ്ഞളാംകുഴി അലി എം എൽ എയെ സമീപിച്ചത്. സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ഭൂവുടമകൾക്ക് പരമാവധി നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. നടപടികൾ വേഗത്തിലാക്കി എത്രയും പെട്ടെന്ന് ബൈപാസ് പൂർത്തിയാക്കുമെന്ന് എം എൽ എ കൂട്ടിച്ചേർത്തു. സഹായിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന് എം എൽ എ ഫണ്ടിൽ നിന്നും അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്നും ഫണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ അലോട്ട് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള ഇനി എന്തെങ്കിലും പണം ബാക്കിയുണ്ട്. ഇപ്പോൾ ഒരു കോടി ചില്ലാനും 1-20 മറ്റോ 1-30 മറ്റോ ആയിട്ടുണ്ടതിന് ഇനിയും നമ്മൾ കുറച്ച് വേണ്ട പിന്നെ സംഖ്യ ഇനിയും പിന്നെ മറ്റുള്ള എം എൽ എ ഫണ്ടിൽ നിന്നൊക്കെ പിന്നെ നീക്കി വെച്ചുകൊണ്ട് പണി പെട്ടെന്ന് പൂർത്തീകരിക്കും. അപ്പോൾ ബൈപ്പാസിന് പകരമായിട്ട് ചിലപ്പോൾ ഒരു 10-200 പിന്നെ മീറ്റർ ചിലപ്പം കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരുന്നുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ബുദ്ധിമുട്ടില്ലാതെ അതിൽ പോകാൻ കഴിയുന്നതാണ്. അപ്പോൾ അത് വലിയൊരു സഹായകരമാകും ഈ അങ്ങാടിപ്പുറത്ത് ഇപ്പോഴുള്ള പിന്നെ ഇതിന്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ അങ്ങാടിപ്പുറം വൈലോങ്ങര ബൈപ്പാസിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് കൃത്യമായിട്ട് ഇപ്പോഴത്തെ സാമ്പത്തിക ഇതൊക്കെ പിന്നെ കാരണം എന്താണ് പൂർത്തീകരിക്കുക എന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട്. കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ വർക്കുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ അതിനെപ്പറ്റി ഞങ്ങൾ സംസാരിച്ചിരുന്നു. അതിൽ അവിടെ തൊട്ടടുത്തുള്ള ഏറ്റവും വില കൂടിയ രജിസ്ട്രേഷനാണല്ലോ, അങ്ങനെയാണല്ലോ ഇപ്പം വില പിന്നെ കണക്കാക്കുന്നത്. അത് എത്ര എണ്ണം ഉണ്ടെന്ന് പിന്നെ 12 പിന്നെ രജിസ്ട്രേഷൻ ഞങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വർക്കുമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷ. എം ഇ എസ് മെഡിക്കൽ കോളേജിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുമായി 100 വാഹനങ്ങളാണ് അങ്ങാടിപ്പുറം ടൗൺ വഴി കടന്നു പോകുന്നത്. വൈലോങ്ങര ബൈപ്പാസ് പൂർത്തിയാക്കിയാൽ ഈ വാഹനങ്ങൾ അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിൽ പെടാതെ എളുപ്പത്തിൽ ലക്ഷ്യസ്ഥാനങ്ങളിലെത്താം. പദ്ധതി ഇനിയും വൈകിപ്പിക്കാതെ ഇത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ.